ദൈവനാമത്തെ മാത്രം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ സർവകൃപാലുവായി ദൈവം ഒരുക്കിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആത്മങ്കിൽ വീണ്ടും ദൈവജനവുമായി പങ്കുവയ്ക്കുവാൻ ഭർത്താവ് ഒരുക്കുന്ന അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന പ്രിയ കർത്താദാസ് പാസ്റ്റർ ഷൈൻ രാജ് വളരെ മനോഹരമായ ഗാനങ്ങൾ അറിയിക്കുന്ന ഗായക സംഘം ഇന്ന് ഫ്ലോറിൽ നേരിട്ട് വന്ന് വചനം കേൾക്കുന്ന ദൈവമക്കൾ, പ്രത്യേകിച്ച് ലോകരാജ്യങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈ മാസം നമുക്ക് പങ്കുവയ്ക്കുന്ന മാസമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുക, പ്രാർത്ഥന പങ്കുവയ്ക്കുക, കൂട്ടായ്മ പങ്കുവയ്ക്കുക, അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന സമയം പങ്കുവയ്ക്കുക. പങ്കുവയ്ക്കൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. നമ്മൾക്ക് ദൈവം നൽകുന്ന നന്മകൾ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുമ്പോഴാണ് അത് അനുഗ്രഹമായി തീരുന്നത്. ഈ മാസത്തിൻ്റെ ആദ്യം മുതൽ തന്നെ എല്ലാ ദിവസവും നമുക്ക് ഗസ്റ്റ് പാസ്റ്റേഴ്സുമായിട്ടുള്ള അഭിമുഖങ്ങൾ നമുക്ക് അനുഗ്രഹമായി. ഇന്നും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു അഭിമുഖം ദൈവം നൽകുന്നത് പ്രിയ ഷാജിമ്പാൾ പാസ്റ്ററും പ്രിയ പുതുപ്പള്ളി അച്ഛനും ജോർജ് മാത്യു പുതുപ്പള്ളി ചേർന്നുള്ള പങ്കുവയ്ക്കലിൻ്റെ സന്ദേശങ്ങൾ നമുക്ക് വളരെ അനുഗ്രഹമായി തീർന്നു. അതോടൊപ്പം ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ മാസം മുഴുവൻ നമുക്ക് എല്ലാ ദിവസവും വൈകിട്ട് ഗസ്റ്റ് പാസ്റ്റേഴ്സുണ്ട്. അവരുമായിട്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു, കേൾക്കുന്നു. അത് നമുക്ക് വളരെ അനുഗ്രഹമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവെച്ച ദേവദാസന്മാരോട് ദേവദാസിമാരുടെ അനുഭവങ്ങളുമായിട്ട് കോർത്തിണക്കി നമ്മൾ കേട്ടപ്പോൾ ഒത്തിരി പേര് വിളിക്കാനും പറയാനും ഒക്കെ കാരണമായി തീർന്നു. അവരുടെ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ടച്ചിങ് ആയി, ഞങ്ങൾക്കൊരു വലിയ പ്രചോദനമായി എന്ന് കേൾക്കാൻ ഇടയായി തീർന്നു. വരും ദിവസങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ട നമ്മളോട് ചേർന്ന് വരുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരീക്ഷ നിങ്ങളുടെ സ്നേഹം കൊണ്ടും സഹനം കൊണ്ടും മുമ്പോട്ട് പോകുന്നൊരു പ്രസ്ഥാനമാണ് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ സാമ്പത്തിക കൂട്ടായ്മകൾ വളരെ അനുഗ്രഹമായിരിക്കുന്നു. ഒരു ദിവസം ഈ ശേഷം മുമ്പോട്ട് പോകാൻ ഏകദേശം 300,000 രൂപയുടെ ആവശ്യമുണ്ട്. നിങ്ങൾ നൽകുന്ന സാമ്പത്തിക നന്മകൾ ചെറുതോ വലുതോ തുകകൾ എന്നുള്ളതല്ല, ഒരു കൂട്ടായ്മ നിങ്ങൾ കാണിക്കുമ്പോൾ മാസം തോറുമോ വ്യക്തിപരമായിട്ടോ നിങ്ങൾക്കൊരു പല ഒക്കേഷനിൽ നിങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് ബർത്ത്ഡേയുമായിട്ടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും നന്മകൾ ദൈവം തരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം പൗരുഷൻ നിങ്ങൾ നൽകുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും നന്മ ഇവിടെ നൽകിയാൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് അറിയാമല്ലോ ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ ലഭിക്കുന്നുണ്ട്. ആ വിഷയങ്ങൾ ഇവിടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ പ്രയർ ടീമുണ്ട്. ടെലഫോണിൽ കൂടി നിങ്ങൾ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ പങ്കുവയ്ക്കലിൻ്റെ മാസം അത് വലിയ നന്മയിലേക്ക് ദൈവം നയിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ ദിവസം നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ദൈവത്തിൻ്റെ വചനം തിമൊഥെയോസ് എഴുതിയ 2:1 3 മുതലുള്ള വാക്യങ്ങളാണ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുക. എൻ്റെ പ്രാർത്ഥനയെ രാവും പകലും ഇടപെടാതെ നിന്നെ സ്മരിച്ചു, നിന്റെ കണ്ണുനീർ ഓർത്ത് നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസ്സാക്ഷിയോട് ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവിസിലും അമ്മ യൂനിക്കലും ഉണ്ടായിരുന്നു, നിന്നിലുമുണ്ട് ഞാൻ ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവര ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോസ്തലനായ പൗലുസ് വിശ്വാസ നിജപുത്രനായ തിമൊഥെയോസ് ലേഖനം എഴുതുമ്പോൾ തിമൊഥെയോസിൻ്റെ ജീവിതത്തിലുള്ള 4 പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻസ് എടുത്തു പറയുകയാണ്. അതാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. അല്ല, ആദ്യം നമ്മൾ ചിന്തിച്ച് നിന്റെ കണ്ണുനീർ ഓർക്കുന്നു. തിമൊഥെയോസെ കണ്ണുനീരുള്ളവനായിരുന്നു. ഇതിൻ്റെ വിഷയം വരുമ്പോഴൊക്കെ അറിയുന്ന കാര്യമല്ല, അവൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥനയുടെ കണ്ണുനീരുള്ളവനായിരുന്നു. ഒരു വിശ്വാസിയുടെ അടിത്തറ എന്ന് പറയുന്ന കണ്ണുനീരിലോടുകൂടി പ്രാർത്ഥന. ഇന്ന് ആളുകൾ പ്രാർത്ഥിക്കും, പക്ഷെ കണ്ണുനീരില്ല. പണ്ടത്തെ വിശുദ്ധന്മാരുടെ പ്രത്യേകത അവരെ പ്രാർത്ഥനയ്ക്കകത്ത് കണ്ണുനീരിച്ചാലുകൾ നദി പോലെ ഒഴുകുമായിരുന്നു. അതുകൊണ്ട് അവരെ കണ്ണുനീരിലൂടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വർഗം അംഗീകരിക്കുമായി. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലല്ലോ, നമ്മളെല്ലാം വളരെ തിരക്കല്ലേ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് അഭിനയിക്കുകയല്ലാതെ പ്രാർത്ഥിക്കുന്നില്ല. ഞാനൊരു പ്രാർത്ഥക്കാണ്, 21 ദിവസം പ്രാർത്ഥന, 41 ദിവസം പ്രാർത്ഥന, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷേ പ്രാർത്ഥിക്കാൻ വേണ്ടി സിമ്പോസിയം നടത്തും, പ്രാർത്ഥിക്കുന്ന കാര്യം പറയാനാണ് ഡിബേറ്റ് നടത്തും, പ്രാർത്ഥിക്കുന്ന ബൈബിൾ ക്ലാസ് എടുക്കും, പക്ഷേ പ്രാർത്ഥിക്കത്തില്ല. ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ, വിശുദ്ധൻ്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിൻ്റെ കാരണം അവൻ്റെ പ്രാർത്ഥനയാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, പ്രാർത്ഥിക്കുന്നവർ മരിച്ചു പോയാലും പ്രാർത്ഥന മരിക്കത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. ബാങ്ക് ബാലൻസിനേക്കാൾ, ബാങ്ക് റെസിപ്റ്റിനേക്കാൾ, ATM കാർഡിനേക്കാൾ, ഈ ഭൂമിയിലെ സ്വത്തുക്കളെക്കാളൊക്കെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്.
സമ്പത്തുകളൊക്കെ ഇവിടെ ചെന്ന് നശിച്ചു, പക്ഷേ പ്രാർത്ഥന മരിക്കത്തില്ല. വിശ്വാസത്തിന് രണ്ടു മൂന്നും തലമുറക്കാരാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നവർ. അവരോടൊക്കെ അനുപസാക്ഷ്യം പറയാൻ പറഞ്ഞാൽ അവർ പറയും, അസ്ട്രേ ഞങ്ങളുടെ അപ്പനും അമ്മയും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒത്തിരി സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. അവരാരും അവർ ഏറി പങ്കുവെന്ന് ഭൂമിയുടെ മുഖത്തില്ല. അവരെല്ലാം മൺമറഞ്ഞു പോയി എങ്കിലും അവരെ പ്രാർത്ഥനയുടെ കണ്ണുനീര് ഇന്ന് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒന്നാമതൊക്കെ പ്രാർത്ഥന കണ്ണുനീരുള്ള അനുഭവം നമുക്ക് ഉണ്ടാകണം. തിമത്യസ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു, നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം നിന്റെ വലിയമ്മേലുണ്ട്, നിന്റെ അമ്മയിലുണ്ട്, നിന്നിലുമുണ്ട്. അപ്പൊ തലമുറകളായി വ്യാപരിക്കുന്ന വിശ്വാസം. തലമുറകളായി ഷുഗർ വ്യാപരിക്കും, പ്രഷർ വ്യാപരിക്കും, കാൻസർ രോഗങ്ങൾ വ്യാപരിച്ചെന്ന് വരാം. പക്ഷെ ഇവിടെ അതല്ല പറഞ്ഞത്, തലമുറകളായി വ്യാപരിക്കുന്ന വിശ്വാസം. വലിയമ്മയിലുള്ള വിശ്വാസം അമ്മയിൽ വന്നു, അമ്മയിലുള്ള വിശ്വാസം മകനിൽ വന്നു, തലമുറകളായി ഒഴുകുകയാണ്. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവം എന്ന് പറയത്തക്കോണമുള്ള ആത്മീയത ഉണ്ടായിരിക്കണം. തലമുറകളായി കൈമാറ്റപ്പെടുന്ന ആത്മീയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വിശ്വാസം ഉണ്ടായിരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിർവ്യാജ വിശ്വാസം എന്ന് പറഞ്ഞാൽ വ്യാജമില്ലാത്ത വിശ്വാസം ഉണ്ടായിരുന്നു. തിമത്യോസിൽ കണ്ട രണ്ടാമത്തെ പ്രത്യേകത വ്യാജമില്ലാത്ത വിശ്വാസം നമ്മൾക്കായി ചിന്തിച്ചതാണ്. മൂന്നാമത്തെ അവരുടെ പ്രത്യേകത ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ കൈവപ്പിനാ നിന്നിലുള്ള ദൈവത്തിന് കൃപാവരം ജ്വലിപ്പിക്കണം. മൂന്നാമത്തെ അവൻ്റെ പ്രത്യേകത കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുന്നതിനായിരുന്നു. കൃപാവരങ്ങൾ ജ്വലിപ്പിക്കണം. അതെങ്ങനെ കിട്ടി? എൻ്റെ കൈവയ്പ്പിനാൽ കൃപാവരം. അപ്പം കൈവെക്കുമ്പോൾ കൃപാവരം ലഭിക്കും. കൈവെക്കുന്നതിനെ കുറിച്ച് ഒത്തിരി പഠിക്കാറുണ്ട്. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ കൈവയ്പ്പെന്ന് പറയുന്നത് ഒരു വലിയ ആത്മീയ അനുഭവമാണ്. കൈവയ്ക്കുമ്പോൾ പകർച്ചകളുണ്ട്, ആത്മീയ പകർച്ചകളുണ്ട്. അതുകൊണ്ടാണ് ദേവദാസന്മാരെല്ലാം അഭിഷേകമുള്ള ദേവദാസന്മാർ വരുമ്പോൾ അവരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. എനിക്ക് 6 വയസ്സുള്ളപ്പോൾ എന്നെ കൂടി എൻ്റെ പിതാവ് ഉപനാട്ടെ ഹെബ്രോൻ പുറത്ത് അന്ന് ജീവിച്ചിരുന്ന കത്തോലിക്ക പ്രസിദ്ധനായ പാസ്റ്റർ കെ ഇ എബ്രഹാം ഉണ്ണുണ്ണി സ്ഥലം ദേവദാസനെ കൊണ്ട് എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. 6 വയസ്സുള്ളപ്പോൾ എനിക്ക് നടക്കാനൊന്നും കഴിയുന്നൊരു അനുഭവത്തിലായിരുന്നില്ല. ഞാൻ ശാരീരികമായിട്ടൊക്കെ വളരെ ബലഹീനമായ ഒരു അവസരമായിരുന്നു. എൻ്റെ ഫാദർ എന്നെ എടുത്തുകൊണ്ടാണ് പോയത്. പക്ഷേ എനിക്ക് 6 വയസ്സേ പ്രായമുണ്ടായിരുന്നു. അദ്ദേഹം എന്ന് പറഞ്ഞ വാക്കുകളൊക്കെ ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ആ പ്രാർത്ഥന, ആ കൈവപ്പ് എൻ്റെ ജീവിതത്തിൽ ബ്ലെസ്സിങ് ആയി. എൻ്റെ ജീവിതത്തിൻ്റെ പാതകളിൽ ഒത്തിരി ഒത്തിരി പ്രതിസന്ധികൾ വന്നപ്പോഴും ആ പ്രാർത്ഥനയാണ് എന്നെ നിലനിർത്തിയിരിക്കുന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഏത് അഭിഷിക്തന്മാരായ ദേവദാസന്മാർ വരുമ്പോഴും അവരെ കൊണ്ട് ഞാൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിപ്പിക്കും. ചിലക്ക് ഒരു നാണം കേട പാസ്റ്റർമാർ തലയൊക്കെ. ഞാൻ ഇത്ര വിദ്യാഭ്യാസമുള്ള ആൾ, ഞാൻ എഡ്യൂക്കേറ്റഡാണ്, ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, ഞങ്ങൾ വലിയ വീട്ടിൽ 5 വണ്ടിയുണ്ട്, ഞങ്ങൾ വലിയ പുള്ളികളാണ്. ഒരു പാസ്റ്റർ കൈ തന്നെ ഒരു തല വെച്ച് പ്രാർത്ഥിപ്പിക്കുന്ന കാര്യം ഇന്നില്ലെന്ന്. ഇല്ലാത്ത കാലത്ത് അവരൊക്കെ പ്രാർത്ഥിപ്പിച്ചു, ഇന്ന് ഞാൻ എൻ്റെ വീട് കാര്യമില്ല. എൻ്റെ പ്രിയമുള്ളവരെ, തലമുറകളായി വ്യാപരിക്കുന്ന അഭിഷേകവും കയ്യപ്പിനാൽ ലഭിക്കുമെന്നറിയണം. പഴയ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, മോശ കൈവച്ച് അനുഗ്രഹിച്ചത് കൊണ്ട് യോശുവ ജ്ഞാനാത്മപൂർണനായി മാറി. അപ്പം മോശയുടെ കൈവപ്പ് കിട്ടിയപ്പോൾ യോശുവായി മേലൊരു പകർച്ചയുണ്ടായി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? മോശയ്ക്ക് ശേഷം ആരെന്ന് വോട്ടിട്ടെടുക്കേണ്ടി വന്നില്ല. മോശയ്ക്ക് ശേഷം ജനത്തെ നയിക്കാട്ടൊരു അഹ്റോൻ ഇല്ല. അവർ അഹ്റോൻ നേരത്തെ മരിച്ചുപോയി. അതിനുശേഷം ആരെ എന്ന് ഇസ്ലാം മക്കളുടെ ഇടയിൽ ചോദിച്ചതിന് ഉണ്ടായില്ല. കാരണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോശ യോശുവയെ കൈവച്ചാക്കി അനുഗ്രഹിച്ചു. കൈവച്ച് അവൻ ജ്ഞാനാത്മപൂർണനായി. കൈവെക്കുമ്പോൾ ജ്ഞാനമുണ്ടാകും, ആത്മപൂർണനാകും. അപ്പോൾ ലീഡർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അടുത്ത തലമുറയെ കൈവച്ച് അനുഗ്രഹിച്ചാക്കണം. ചിലരങ്ങനെ ചെയ്യത്തില്ല. അവരെ ആമ എൻ്റെ ശേഷം എന്തുമായിക്കൊള്ളട്ടെ, എൻ്റെ ശേഷം കുളമായിക്കൊള്ളട്ടെ എന്ന് ചിന്തിക്കുന്ന ലീഡേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ആ പ്രസ്ഥാനങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകും. ഒറ്റ എന്താ വൺ മാൻ ഷോ എന്നൊക്കെ പറയും, ഒറ്റ മിഷൻ. എനിക്ക് മാത്രം എല്ലാം, ഞാൻ മാത്രം ചെയ്താലേ ഒക്കത്തുള്ളൂ, വേറെ ആൾ ചെയ്താലേ ഒക്കത്തില്ലോ. ശരിയായ ലീഡറെ മറ്റുള്ള കൂടെ വളർത്തിയെടുക്കുന്ന ആളാണ് ശരിയായ ലീഡർ. അപ്പോൾ കൈവെപ്പ് നിങ്ങളോട് ഞാൻ പറയുന്നു, നല്ല അഭിഷേകമുള്ള എല്ലാവരുടെയും കൂടെ കൈവെക്കല്ലോ കേട്ടോ. നല്ല അഭിഷേകമുള്ള ദേവദാസന്മാരെ കിട്ടുമ്പോൾ അവരുടെ കൈകൾ നമ്മുടെ തലയെ വെച്ചാൽ അതൊരു അനുഗ്രഹവും ഒരു ആത്മപകർച്ച ഉണ്ടാകും. ഏരിയാവിൻ്റെ പുറകെ ഏരിശ നടന്നു. എത്ര നാൾ നടന്നു നിങ്ങൾക്കറിയാമോ? അത് ഞാൻ പറയാൻ സമയമെടുക്കുന്നില്ല.
ആളുകളെല്ലാം പറഞ്ഞാടാ നീ പോ പോ, നീ എന്തിനാ ഇയാടെ പുറകെ നടക്കുന്നേ, നിനക്ക് വരെ പണിയൊന്നുമില്ലേ. പ്രവാചക ശിഷ്യന്മാർ ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസ് വേറെ ഉണ്ടായിരുന്നു, അവരാർക്കും ഇതിന്റെ പുറകെ കൂടിയില്ല, നിനക്ക് എന്നെ എത്ര സോക്കട്ടെ. പക്ഷേ ഏലീശായ്ക്ക് അറിയായിരുന്നു ഏലിയാവിൻ്റെ മേലൊരു അഭിഷേകമുണ്ട്, അഭിഷേകം എനിക്ക് കിട്ടണം. കൈവച്ചല്ല കിട്ടിയത്, പുതപ്പ് വീണാ കിട്ടിയത്, പുതപ്പിട്ടു. 12 കാളെ പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഏലിയാവ് ചെന്ന് പുതപ്പിട്ടു, അവനെ സ്വീകരിച്ചു. പിന്നത്തേതിൽ ഏലിയാവ് സ്വർഗത്തിൽ എടുക്കപ്പെടുമ്പോൾ ഏലീശ പുറകെ ഫോളോ ചെയ്തു. ഏലിയ പ്രത്യേകം പറഞ്ഞു, ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ, എൻ്റെ മേൽ നീ എൻ്റെ കാണുകയാണെങ്കിൽ നീ ആഗ്രഹിക്കുന്ന നിനക്ക് ലഭിക്കും. അപ്പൊ സെക്കൻഡ് ജനറേഷൻ അനോയിന്റിങ്, അടുത്ത തലമുറയുടെ അഭിഷേകം. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെയൊക്കെ ചിന്ത ഇവിടെ കുറച്ചൊക്കെ തട്ടിയും മുട്ടിയും നേടിയെടുത്ത് ഇവിടെ പോകുന്ന വലിയ അനുഗ്രഹമാണെന്നാണ്. ഒരു കാറ് മേടിക്കുന്നതും ഒരു വീട് വെക്കുന്നതും ആമേൻ പിള്ളേരെ വിദേശത്തേക്ക് വിടുന്നതുമാണ് വലിയ ആനക്കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. അത് വേണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ വേണം, അതൊക്കെ ദൈവം തരുമല്ലോ, ചെയ്യുമല്ലോ. ബൈബിൾ പറയുന്നല്ലോ, മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ തരാമെന്നല്ലേ ദൈവത്തിൻ്റെ വാഗ്ദത്തം. ദൈവം തരാൻ ദൈവശക്തനാ, പക്ഷെ നീ അതിൻ്റെ പുറകെ ഓടണ്ട. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്റെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, ആത്മീയ കാര്യങ്ങൾക്ക് നിങ്ങൾ മുൻതൂക്കം കൊടുത്താൽ നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾക്ക് ദൈവം നിങ്ങളെ മാനിക്കും. അത് ഉറപ്പായ കാര്യമാണ്, ചെയ്ത് നോക്കിക്കൂ. ഒത്തിരി ഓടിയിട്ടുമെല്ലാം കുഴഞ്ഞതല്ലേ ഉള്ളൂ സുഹൃത്തെ. നീ എന്തായാലും നേടിയോ? കടമല്ലേ മിച്ചം, കയറല്ലേ മിച്ചം, ആത്മഹത്യയല്ലേ മിച്ചമായി നിന്റെ മുമ്പിൽ നിൽക്കുന്നത്, ജപ്തിയല്ലേ മിച്ചമായി നിൽക്കുന്നത്, സ്വസ്ഥതയുണ്ടോ, സമാധാനമുണ്ടോ? ഒന്നുമില്ല. എവിടെ തൊട്ടാലും പരാജയം, എവിടെ ചെന്നാലും മൈനസ്. ഇന്നത്തെ ആത്മീയ സ്വസ്ഥ ഞാൻ ആത്മാവിനെ കാണുന്നു. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില അന്യായ ബന്ധനങ്ങളുടെ അമിക്കയറുകൾ ദൈവം അഴിച്ചു മാറ്റി നിങ്ങളെ ഒരു പുതിയ പന്ഥാവിലേക്ക് ദൈവം നയിക്കുകയാണ്. നിരാശ വേണ്ട, ടെൻഷൻ വേണ്ട, ഡിപ്രഷൻ വേണ്ട. നിന്റെ കൈക്കൊരാൾ പിടിച്ചിട്ടുണ്ട്, ആടെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു. ആ യേശുവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് ഏലിയാവിൻ്റെ പുതപ്പ് ഏലീശ വീണപ്പോൾ ഏലിയാവ് ചെയ്തതിനേക്കാൾ ഇരട്ടി അത്ഭുതങ്ങളും ഇരട്ടി ശിശുവിൽ ഏലീശ ചെയ്തു. നമ്മുടെ കാലത്തെ ഒരു അഭിഷേകമല്ല ഇനി അടുത്ത തലമുറയ്ക്ക് വേണ്ടത്. നോളജ് പരമായിട്ടും വ്യക്തിപരമായിട്ടും സാമൂഹിക രാഷ്ട്രീയ മതപരമായിട്ടും എല്ലാം ചേഞ്ച് ആകുകയാണ്. അതൊക്കെ പറയാൻ ഞാൻ സമയമെടുക്കുന്നില്ല. എല്ലാം ചേഞ്ച് ആകുമ്പോൾ ഇന്നത്തെ കൃപ പോരാ നാളെ നിൽക്കാൻ. അതിന് നീ ഡബിൾ പോർഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ഇരട്ടി ശക്തി നിങ്ങൾ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറഞ്ഞു വന്നത് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണം. അപ്പൊ കൃപാവരങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം, പഠിക്കണം. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇത്ര നേരം ഞാൻ പറഞ്ഞു വന്നൊരു മുഖവരയാണ്. അപ്പോൾ അപ്പോസ്തല കൊരിന്ത്യ ലേഖനം 12 ഒന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, സഹോദരന്മാരെ ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കല്ലേ. അപ്പൊ കൃപാവരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായിരിക്കണം. ചില പറയുന്ന പാസ്റ്റർ രക്ഷിക്കപ്പെട്ടത് മതിയെന്നേ, ഞങ്ങള് അമേൻ അമേൻ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ ആത്മാവ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് മതിയെന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ അങ്ങനെയല്ല. അപ്പോസ്തലപ്രവൃത്തി 2 പെന്തക്കോസ്തകൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടി ഇരുന്നവരെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുലർന്നിരിക്കുന്ന അഗ്നിന്താങ്ങുള്ളവർക്ക് പ്രത്യക്ഷമായി, അവർ ഓരോരുത്തരുമേൽ പതിഞ്ഞ് അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. യേശു ക്രിസ്തുവിൻ്റെ ആബ്സൻസിൽ സഭയെ നയിക്കാനായി ദൈവം കൊടുത്ത ഗിഫ്റ്റാണ് ഹോളി സ്പിരിറ്റ്. കർത്താവ് പറഞ്ഞു, ഞാൻ പോയ ശേഷം കാര്യസ്ഥനെ വാങ്ങി നിങ്ങൾക്ക് അയച്ചു തരും. കർത്താവ് പറഞ്ഞു, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 1:8 ആകെ നിങ്ങൾ ശക്തി ലഭിച്ചോട്ടെ, യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകേണം. അപ്പോൾ ശക്തി പ്രാപിക്കുക, പരിശുദ്ധമായ ശക്തി പ്രാപിക്കുക എന്ന് പറയുന്നത് മറ്റൊരു അനുഭവമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇതൊരു സഭക്കാര കുത്തകയല്ല, നമുക്കെല്ലാം പ്രാപിക്കാനും കഴിയുന്ന കാര്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഒരു സഭക്കാരനെ ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ടും കൊടുക്കുന്ന ഒരു പരിപാടിയായിട്ട് നിങ്ങൾ എന്നെ കാണില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദാനമായി തരുന്നൊരു ദാനമാണ് ഹോളി സ്പിരിറ്റ്. ഓക്സിജൻ ദൈവത്തിന് ദാനമാണ്, ഫ്രീ ആണ്, എല്ലാ മനുഷ്യർക്കും കിട്ടും.
രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. എല്ലാ മനുഷ്യർക്കും ദൈവദാനമായി തരുന്നു, ആർക്കും അത് വിലക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? രക്ഷ. മൂന്നാമത്തെ ദൈവം തരുന്ന ദാനമാണ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. ആഗ്രഹിക്കുന്നവർക്ക്, വിശ്വസിക്കുന്നവർക്ക് അത് ലഭിക്കും. ഇതിൻ്റെ പേര് ഹോളി സ്പിരിറ്റ് എന്ന, ഹോളിയുള്ള സ്ഥലത്ത് ഇത് വരത്തുള്ളൂ. അതാ ഇതിൻ്റെ പ്രത്യേകത, വിശുദ്ധിയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇത് വരത്തുള്ളൂ. ചില ആളുകൾക്ക് ഇത് ആഗ്രഹമുണ്ട്, പക്ഷേ അവർക്ക് അതിനുവേണ്ടി കാത്തിരിക്കാൻ നേരമില്ല, സമയമില്ല, പ്രാർത്ഥിക്കാൻ നേരമില്ല. എൻ്റെയൊക്കെ കൊച്ചു പ്രായത്തിൽ ഞങ്ങളുടെ സഭയിലൊക്കെ ഹോളി സ്പിരിറ്റ് പ്രാപിക്കാനായിട്ട് പ്രത്യേകമായ യോഗങ്ങൾ നടത്തുമെന്ന്, അതിൻ്റെ പേരാണ് കാത്തിരിപ്പ് യോഗം. അതിന് പ്രത്യേകമായ കൃപാവരങ്ങളുള്ള ദൈവദാസന്മാരുണ്ട്. അവർ വന്ന് തലയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുക, നമ്മൾ അതിനുവേണ്ടി ഒരുക്കുകയും ചെയ്യും. ശരിയായ പാപബോധം ഉണ്ടാകുന്ന വചന ശുശ്രൂഷകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നെല്ലാം അനുഗ്രഹമുണ്ടാകുന്ന വചന ശുശ്രൂഷയാണ്. നടന്ന് വന്നാൽ നിങ്ങൾക്ക് സൈക്കിളിൽ പോകാം, സൈക്കിളിൽ വന്നാൽ സ്കൂട്ടറിൽ പോകാം, സ്കൂട്ടറിൽ വന്നാൽ കാറേ പോകാം, കാറേ വന്നാൽ ബസ്സേ പോകാം, ബസ്സേ വന്നാൽ ഹെലികോപ്റ്ററിൽ പോകാം. ഇതാണ് ഇന്നത്തെ സുവിശേഷം. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് ഇത് കഷ്ടതയുടെ മാർഗമാണ്, കണ്ണുനീരിൻ്റെ മാർഗമാണ്, വേദയുടെ മാർഗമാണ്, ക്രൂശിൻ്റെ മാർഗമാണ്. അന്നാ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇന്നെല്ലാവരും കാര്യസാധ്യത്തിന് വേണ്ടി ദൈവത്തെ സേവിക്കുക. പക്ഷേ യഥാർത്ഥ അത് വചനം പറയുന്നു, ദൈവത്തെ സേവിക്കാൻ ഇറങ്ങുന്ന ഒരു കാര്യങ്ങളെയെല്ലാം സാധിപ്പിക്കുന്നു ദൈവം നമുക്കൊണ്ട്. കാര്യം സാധിക്കാൻ നീ ഇറങ്ങണ്ട, നീ ഇറങ്ങുമ്പോൾ നിന്റെ കാര്യങ്ങളെല്ലാം ദൈവം സാധിപ്പിച്ചു തരും. ഇതെങ്ങനെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ചിലക്ക് രോഗശാന്തിക്ക് വേണ്ടി കൊടുത്തു, രോഗശാന്തി. പ്രിയമുള്ള, ഞാൻ ഇന്ന് ഹാർട്ടിൻ്റെ വേദന മാറിയാൽ നാളെ ലിവറിൻ്റെ വേദന തുടങ്ങും, നാളെ ലിവറിൻ്റെ വേദന മാറിയാൽ പിന്നെ കിഡ്നിക്ക് വേദന തുടങ്ങും, ഇന്ന് തടിവേദന മാറിയാൽ നാളെ കാലിൻ്റെ വേദന തുടങ്ങും. രോഗങ്ങൾ മാറി മാറി വരും. ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം ജഡത്തിൽ കഷ്ടതയുണ്ട്, അത് അനുഭവിച്ചേ പറ്റൂ. മരണം കൊണ്ട് മാത്രമേ നമുക്ക് ശരീരത്തിന് കഷ്ടത മാറത്തുള്ളൂ. ശരിയായ സ്വസ്ഥത കിട്ടുന്നത് നിത്യതയെ ചെല്ലുമ്പോഴാണ്. ഇത് നമ്മൾ കാഴ്ചപ്പാടുണ്ടാക്കണം. അതുകൊണ്ട് ഇവിടെ പനി മാറിയോ ക്യാൻസർ മാറിയോ എന്നുള്ള വിഷയം, അതൊക്കെ മാറ്റുന്ന ദൈവമാണ്. അല്പകാലത്തെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് തിരിച്ചറിയണം. ജീവിതത്തിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കണം. നിത്യതയുണ്ടെന്ന് മനസ്സിലാക്കണം. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ തയ്യാറാകണം. ഈ മണ്ണെ പ്രതി മാണിക്യം നമ്മൾ നഷ്ടപ്പെടുത്തല്ലേ. ലോകത്തിൻ്റെ പുറകെ ഓടിയിട്ട് നിന്റെ നിത്യത നഷ്ടപ്പെടുത്തല്ല ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് പറഞ്ഞാൽ വളരെ ശാന്തമായി സംസാരിക്കുന്നതുകൊണ്ട് വിഷയത്തിന് ഗൗരവം ഇല്ല നിങ്ങൾ കരുതല്ലേ. വളരെ ഗൗരവമായ കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു വരുന്നത്. നിങ്ങൾ ശരിക്കൊന്നും മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കത് കേൾക്കാൻ ഇഷ്ടമില്ല. നിങ്ങൾക്കിപ്പം നന്മ ഉണ്ടാകുന്ന കാര്യം കേൾക്കാൻ ആർക്കും ഇഷ്ടം? പക്ഷേ ടി വി ഓഫ് ചെയ്യല്ലേ, ഇത് കേട്ടിട്ടേ പോകാവൂ. നന്മ ഉണ്ടാണെങ്കിൽ ആദ്യം ദൈവത്തിൻ്റെ വഴി വരണം. അപ്പോൾ ദൈവത്തിൻ്റെ വഴി വരണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ശക്തി പ്രാപിക്കണം, ആത്മാവിന് ശക്തി പ്രാപിക്കണം. അതുകൊണ്ട് ഇവിടെ പറയുകയാണ് സഹോദരന്മാരെ, ഈ അഭിഷേകത്തിൻ്റെ ശക്തി പ്രാപിച്ചവർക്ക് ദൈവകൃപാവരങ്ങൾ നൽകുന്നു. അതാണ് അപ്പോൾ കൊരിന്ത്യ ലേഖനം 12. നമുക്ക് ഈ ഈ ഈ എന്താ പറയേണ്ടത്, ഈ ലേഖനങ്ങളൊന്നും കേൾക്കാൻ നമുക്ക് നേരമില്ല. നമുക്ക് 23 സംഘത്തിലോ 91 സംഘത്തിലോ നമുക്ക് ഏറ്റവും അവിടെയാണ് കൂടുതൽ ചൊല്ലി പിടിച്ചിരിക്കുന്നത് ബൈബിളിൻ്റെ അകത്ത്. അത് വായിച്ചിട്ട് നമ്മൾ ഉറങ്ങുന്നത്. ചിലരാണെങ്കിൽ തലവേണ്ട കീഴ് ബൈബിൾ വെച്ച ഉറങ്ങുന്നു. അവർ വിചാരം ഇത് അഴി വെച്ച പിശാചൊന്നും അടുക്കത്തില്ലെന്ന്. ഇതിനകത്തെ കാര്യം അനുസരിക്കാതെ ഇത് വെറും പേപ്പറും മഷിയുമാണ് സുഹൃത്തുക്കളെ. ഇത് ഇനി തന്നെ ശക്തിയില്ല. ഇതിനകത്തെ വചനങ്ങൾക്ക് എഴുതി പ്രിന്റ് ചെയ്തിരിക്കുന്ന വചനങ്ങൾക്കാണ് ശക്തിയുള്ളത്. ഈ വചനം അനുസരിക്കാതെ കല്ലും കുടിച്ച് ചൊല്ലും വരച്ച് ഓടേക്കളെ നാട്ടുകാരും തരും, നാട്ടുകാർ തല്ലും കൊണ്ടേച്ച് വെട്ടി വന്ന ദൈവമേ എന്നെ കാത്തോണെന്ന് പറഞ്ഞ് തലമുണക്കീഴ് ബൈബിൾ വെച്ചിട്ട് ഒരു കാര്യമില്ല സുഹൃത്തെ. ഇപ്പം തന്നെ ഓണം വരാൻ പോകുക, ഈ കോഴി ഞാനിപ്പം വരുന്ന വഴിക്ക് അമ്മേ വെള്ളംകുളത്തൊക്കെ ഭയങ്കരമായി ബെവറേജസ് ഔട്ട്ലെറ്റ് ഉണ്ട്. എൻ്റെ ദൈവമേ എന്നെ തിരക്കാം. അവിടെ നിൽക്കുന്ന ആളുകളുടെയൊക്കെ ആ എന്താ പറയേണ്ടത്, അവരെ അനുസരണമൊക്കെ ഒന്ന് കാണണം. കൈയും കെട്ടി ഇത്രേ സൈലൻ്റായി ക്യൂ, ലോകത്ത് ഒരിടത്തും ഇല്ല. മെഡിക്കാൻ കുപ്പിക്കഴിഞ്ഞ് മെഡിക്കാൻ നിൽക്കുന്ന നിപ്പേ ഓണത്തിന് അടിച്ച് പൊളിക്കാനുള്ള നിപ്പാണ്. അമ്മേ മാവേലിയെ വരവേൽക്കാനും വേണ്ടി കുപ്പികളുമായി നിൽക്കുന്ന നമ്മുടെ നാട്ടുകാർ, സാക്ഷരതയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനമാ കൊച്ചു കേരളം. പക്ഷെ ദുഃഖത്തോടെ പറയുന്നത്, കുടിച്ച് ഏറ്റവും കൂടുതൽ മദ്യം ഈ പ്രാവശ്യം കുടിക്കുന്നത് നമ്മുടെ കേരളക്കാരാണ്. ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിനേക്കാളും മദ്യത്തിൽ ഒന്നാം സ്ഥാനം നമുക്ക്. കാരണം നമുക്ക് പണമുണ്ടല്ലോ. വീടുകളിലൊക്കെ മേടിച്ച് അടുക്കി വെച്ചിരിക്കുകയല്ലേ കുടിക്കാനായിട്ട്. അപ്പനും മക്കളും കൂടെ ഒരുമിച്ച് കുടിക്കുകയാണ്. ഓർത്ത് വേണം, ബൈബിൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല.
അത് ക്രിസ്ത്യാനിയുടെ മദ്യപാനിയായാലും ശരി, ഏത് സഭയിലെ മദ്യപാനിയായാലും സ്വർഗരാജ് അവകാശമാക്കുന്നത് ദൈവത്തിന് വചനം പറയുകയാണ്. ദയവായി ഇവിടെ പറയാം വചനം നിങ്ങൾ അനുസരിക്കണേ പ്രിയമുള്ളവർ, ഇതൊക്കെ നിങ്ങൾ അനുസരിക്കും കേട്ട് നല്ല പ്രസംഗമാണെന്ന് രാജ്യപോക്കാല പാഷ പ്രസംഗിച്ച് നല്ല പ്രസംഗമാണെന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നേയില്ല. നിങ്ങൾ യേശുവിൻ്റെ മാർഗത്തിലേക്ക് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ആത്മീയ വരങ്ങളെക്കുറിച്ച് പന്ത്രണ്ട് ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആത്മീയ വരങ്ങൾ നമുക്കവിടെ പ്രത്യേകം മനസ്സിലാക്കുക, ആത്മാവിൻ്റെ വരങ്ങളുമുണ്ട് ഫലങ്ങളുമുണ്ട്, വരങ്ങളുമുണ്ട് ഫലങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ദൈവാത്മാവിൽ സംസാരിക്കുന്നതിലാകണമെന്ന് ദൈവമാക്കി ഞാൻ പെട്ടെന്ന് വാക്യം വായിച്ചു പറയേണ്ടതാണ്. ഈ 1 കൊരിന്ത്യർ 12, 13, 14 അധ്യായങ്ങളാണ് ആത്മീയ വരങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. വെറുതെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് പൗലോസ് തന്നെ പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്ത് എന്തെന്നാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. പത്രോസിന് യോഹന്നാനും വെളിപ്പെടുത്താൻ പറ്റാതെ പോയ കാര്യങ്ങൾ പൗലോസിൽ കൂടെ ദൈവം വെളിപ്പെടുത്തുകയാണ്. പത്രോസ് യോഹന്നാനുമൊക്കെ യേശു ക്രിസ്തു ഈ ഭൂമി ജീവിച്ചിരുന്നപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ജീവിച്ച ആളുകളാണ്. പക്ഷേ പൗലോസ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളെ അല്ല, യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമാണ് പൗലോസ് വിശ്വാസത്തിലേക്ക് വന്നത്. പക്ഷേ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ചിരുന്ന പോലെ തന്നെ അന്നത്തെ കാലത്തെ മുഴുവൻ കാര്യങ്ങളും കൃപാവരങ്ങളും സഭയ്ക്ക് വേണ്ട വെളിപ്പാടുകളും ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് സഭയ്ക്ക് കൊടുത്ത ആളാണ് പൗലോസ്. അതുകൊണ്ടാണ് പൗലോസിൻ്റെ 13 ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. 14-ാമത്തെ എബ്രായ ലേഖനം പൗലോസ് എഴുതിയെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ 14 ലേഖനങ്ങൾക്കൂടെ വളരെ ഗൗരവമായ ഭാഷയിൽ നമുക്കിത് വെളിപ്പെടുത്തി ദൈവം തന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് വായിപ്പിക്കാതെ തന്നെ പറയുകയാണ്. എൻ്റെ 14:1 കാര്യം ഞാൻ പെട്ടെന്ന് പറയാം. 1, ദൈവാത്മാവിൽ ആത്മാവിന് ശക്തി പ്രാപിച്ചു ദൈവാത്മാവിൽ സംസാരിക്കണം. അപ്പോൾ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ദൈവസഭയ്ക്ക് വരങ്ങളും ഫലങ്ങളും തരികയാണ്. അപ്പോൾ കൃപാവരങ്ങളിലെ വ്യത്യാസമുണ്ട്. അപ്പോൾ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ശുശ്രൂഷയിൽ വ്യത്യാസമുണ്ട്, വീര്യപ്രവർത്തനങ്ങളിൽ വ്യത്യാസമുണ്ട്. അതിന് 4-ാം വാക്യം, എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട് ആത്മാവ് ഒന്നത്ത്, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട് കർത്താവ് ഒരുവൻ, വീര്യപ്രവർത്തനങ്ങളിൽ വ്യത്യാസമുണ്ട് 12:4, 5, 6. അപ്പോൾ പരിശുദ്ധമായ ശക്തി പ്രാപിക്കുമ്പോൾ ദൈവം തരുന്നത് കൃപാവരങ്ങളാണ്. ആ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ഒരാൾക്ക് എല്ലാ കൃപാവരവും ദൈവം കൊടുക്കത്തില്ല. കഴിഞ്ഞ ദിവസം അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എറണാകുളത്ത് നിന്ന് പാസ്റ്റർ ഇത് കുറച്ചുകൂടെ ഒന്ന് പറഞ്ഞ് ഞങ്ങൾക്കത് മനസ്സിലാക്കി തരണേ, ഞങ്ങൾക്കിത് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് ഒത്തിരി നീട്ടിക്കൊണ്ട് പോകാനൊക്കെ അതിന് വളരെ ശാന്തമായി പെട്ടെന്ന് പെട്ടെന്ന് പറയുകയാണ്, കേട്ടോണം. അപ്പോൾ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ശുശ്രൂഷയിൽ വ്യത്യാസമുണ്ട്, വീര്യപ്രവർത്തനങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരാൾക്ക് എല്ലാ ശുശ്രൂഷയും തരത്തില്ല, ഒരാൾക്ക് എല്ലാ കൃപാവരവും തരത്തില്ല, വീരപ്പെടുത്തുകൾക്കകത്തും ഡിഫറൻസ് ഉണ്ട്, വ്യത്യാസമുണ്ട്. എന്നാൽ പലർക്കായിട്ട് ദൈവം വീതിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എല്ലാവരിലും പ്രവർത്തിക്കുന്ന ദൈവം ഒന്നാണ് എന്ന് പറഞ്ഞാൽ, ദൈവം എല്ലാവരിലും പ്രവർത്തിക്കുന്ന ദൈവം തൻ്റെ മക്കൾക്ക് ഇതെല്ലാം പകുത്തു കൊടുക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്, പകുത്തു കൊടുക്കുന്നു, വിഭാഗിച്ചു കൊടുക്കുകയാണ്. രണ്ടാമതൊരു പഞ്ചിക്കുന്ന കാര്യം ഉണ്ട് ഇത് കേൾക്കണമെങ്കിലും എല്ലാവരും പ്രവർത്തി ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തരും ആത്മാവിൻ്റെ പ്രകാശന പൊതു പ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ശ്രദ്ധിച്ചു കേൾക്കണേ, ആത്മാവിൻ്റെ പ്രകാശനം ദൈവം തരുന്നത് പൊതു പ്രയോജനത്തിനാ, സ്വന്തം പ്രയോജനത്തിനല്ല. മനസ്സിലാക്കണേ, നിനക്ക് പരിശുദ്ധാത്മാവ് ഗിഫ്റ്റ് തന്നാൽ ആ ഗിഫ്റ്റ് നിന്റെ കാര്യം നോക്കാനല്ല, അത് പൊതുവിൻ്റെ പ്രയോജനത്തിനാണ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഒരാൾക്കൊരു കൃപാവരം കിട്ടിയാൽ അത് വെച്ചുകൊണ്ട് അദ്ദേഹം ഷൈൻ ചെയ്യുകയും അത് വെച്ചുകൊണ്ട് പണമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും, മാർക്കറ്റ് ചെയ്യുകയാണ്, ഹോൾസെയിൽ റീറ്റെയിലായിട്ട് കൃപാവരങ്ങളെ വിൽക്കുക. ആരുടെ പേരിൽ? ആ ദൈവത്തിൻ്റെ പേരിൽ. അതുകൊണ്ടാണ് കൃപാവര ശുശ്രൂഷകളെ മനുഷ്യർ വിമർശിക്കുന്നത്. പലർക്കായിട്ട് കൃപ ശ്രദ്ധിച്ചോട്ടണം, പലർക്കായിട്ട് കൃപാവരങ്ങളെ ദൈവം വിഭാഗിച്ചു കൊടുക്കുമ്പോൾ അത് സ്വന്തം പ്രയോജനത്തിനല്ല, അത് പൊതു പ്രയോജനത്തിനാണ്. 3 കാര്യമാണ് എടുത്ത് പറഞ്ഞത്. ഒന്ന് എടുത്ത് പറയുന്നു, കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്,
ശുശ്രൂഷയിൽ വ്യത്യാസമുണ്ട്, വീര്യപ്രവൃത്തികളിലും വിശ്വാസമുണ്ട്, വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ദൈവമാണ് ഇത് വിഭാഗിച്ച് കൊടുക്കുന്ന മൈൻഡ്സെറ്റ് അല്ല. ഞാൻ ആഗ്രഹിച്ചാൽ എനിക്കത് കിട്ടത്തില്ല, ദൈവം ആഗ്രഹിച്ചാലേ കിട്ടത്തുള്ളൂ. മനസ്സിലായല്ലോ. അടുത്തത്, അത് സ്വന്തമായിട്ടുള്ള എനിക്ക് മാർക്കറ്റ് ചെയ്യാനല്ല, എൻ്റെ പ്രയോജനത്തിനല്ല, എൻ്റെ ഫെയിമിനല്ല. ഞാൻ ഈ റോഡിലൊക്കെ പോകുമ്പോൾ കണ്ടുണ്ട് ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകൻ, ആമേൻ അഭിഷക്ത പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞ ഹെഡിങ് ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ എന്നെ അധികം വിമർശിക്കുന്നില്ല, പക്ഷെങ്കിൽ ആ ഒരു ഹെഡിങ്ങിൽ തന്നെ നിന്റെ കൃപാവരോ ആമേൻ നഷ്ടപ്പെട്ടു പോകരുത്. നീ അങ്ങ് ഞെളിയരുത്. ബൈബിൾ തന്നെ ഭാഷയാണ് ഞെളിയാതെ ഭയപ്പെടുക. എനിക്കറിയാം ഒത്തിരി പേര് ശുശ്രൂഷ നിന്നിട്ട് ഇങ്ങനെയുള്ള കൊച്ചു നന്മ കിട്ടി കഴിയുമ്പോഴത്തേക്ക് അവർ പിന്നെ അവരല്ലാതായിട്ട് മാറുക. യോഗം കഴിയുന്നതിന് മുമ്പ് പ്ലാറ്റ്ഫോം വിട്ടു പോവുക, പിന്നെ ആളെ കിട്ടത്തില്ല, ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കത്തില്ല. എടാ ഞാൻ ചോദിക്കുന്നത്, യേശുവിന് പോലത്തെ തിരക്കില്ലായിരുന്നല്ലോ. വാർത്തപ്പെട്ട കർത്താവായി യേശു അടക്കം വന്ന സകല രോഗികളെ സൗഖ്യമാക്കിയിട്ടല്ലേ യേശു പോയത്? ഉപ്പുറിക്ക പിള്ളേരുമായിട്ട് അമ്മമാർ വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു പോ, സമയമില്ല, യേശുവിന് പിള്ളേരെ ഒന്ന് സൗഖ്യമാക്കാൻ അവൻ പ്രാർത്ഥിക്കാൻ നേരെ വിളിക്കുന്നത്. യേശു എന്ന് പറഞ്ഞത് കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കള വെടിവീന്ന് അവരെ തടയല്ലെന്നാണ്. ഫ്ലാറ്റ് ഇങ്ങോട്ട് വന്നിറങ്ങി, സ്റ്റേജിലോട്ട് വന്നിറങ്ങി, പഠിച്ചു വെച്ച കുറച്ച് പ്രസംഗം കാണാൻ പറഞ്ഞേച്ച് ആർക്കു വേണ്ടി ഒന്നും പ്രാർത്ഥിക്കുക പോലും ചെയ്യാതെ സ്റ്റേജ് വിട്ട് പോകുന്നതല്ല ശുശ്രൂഷ. തെറ്റിദ്ധരിക്കരുത്. ദൈവം തന്ന കൃപാവരങ്ങളെ നിന്റെ ഫെയിമിന് വേണ്ടി നീ ആളാന്ന് കാണിക്കാൻ ചെയ്യരുത്. ഒരു യോഗസ്ഥലത്ത് പോയാൽ അവിടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥി കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുന്ന പ്രസംഗം മാത്രമല്ല ശുശ്രൂഷ, അവിടെ വന്ന അവസാനത്തെ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിക്കും, നിലമ്പൂർ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി, യോഗത്തിന് മുമ്പോട്ട് ആളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ 1300 പേര് മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കാനായിട്ട്. എനിക്കാണെങ്കിൽ തിരുവിലേക്ക് വന്നിട്ട് ബിറ്റോസിൻ്റെ അവരെ കല്യാണമുണ്ട്. പക്ഷെ 11:30 വരെ ലാസ്റ്റിനെ ആളെ വരെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ പ്രാർത്ഥിച്ച് പറയാനല്ല പറഞ്ഞു കേട്ടോ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഒരു സുവിശേഷം എപ്പോഴും ദൈവം തന്ന കൃപാവരങ്ങളെ ആമേൻ ഫുള്ളായിട്ട് ഉപയോഗിക്കാനായിട്ട് തയ്യാറുള്ളവനായിരിക്കണം. അതിൻ്റെ മേളിൽ നീ ഗമിയെടുക്കല്ലേ, നീ എന്നെ ഷൈൻ ചെയ്യാൻ ശ്രമിക്കല്ലേ, ചെയ്താൽ അത് ദൈവം തിരിച്ചെടുക്കും. തിരിച്ചെടുത്തപ്പോൾ പല പുള്ളികളും ഇന്ന് വഴിയാധാരം നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തെക്കാൾ യേശുവിനേക്കാൾ നീ കൂടുതൽ ആമീൻ ബിസി കളിക്കരുത്. അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. അത് സ്വന്തം പ്രയോജനത്തിനല്ല, അത് പൊതുജനത്തിൻ്റെ പ്രയോജനത്തിനാണെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നു. പലക്കാർക്ക് ഈ വാക്യം അവർ കാണുന്നേ ഇല്ല. രണ്ട് നോട്ടീസ് പേര് വരുന്നതോ ഫേസ്ബുക്കിൽ പേര് വരുന്നതോ ആമേൻ നമുക്ക് റോഡ് സൈഡിൽ കാണുന്ന ബാനറിൽ പേര് വരുന്നതല്ല വിഷയം. ആ പേര് ഇന്ന് വന്നാൽ നാളെ ആ പേര് വരും, വേറെ പേര് വരും അവിടെ, അതല്ല വിഷയം. ദൈവം എനിക്ക് നിനക്കും തന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണം. ഇത് തീക്കളിയ, ശ്രദ്ധിച്ചു കേട്ടോണം. ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ നീ ഒരു പ്രവചനം പറയുമ്പോൾ കള്ളത്തരത്തിൽ പറയുകയാണെങ്കിൽ നീ ദൈവത്തിൽ നിന്ന് അടിമേടിച്ചിരിക്കും. അത് അത്ര വലിയ പ്രാസംഗികനാണെങ്കിലും കാലഘട്ടത്തിലെ പ്രവാചകനാണെങ്കിലും അടിമേടിച്ചിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം നിന്നെ ഉയർത്തുമ്പോൾ അവൻ്റെ ബലമുള്ള കറങ്ങി നീ താണിരിക്കണം. ദൈവം തന്ന ഗിഫ്റ്റാണ്. വളരെ ഭയത്തോടെ, വളരെ ഭക്തിയോടെ, വളരെ വിറയിലൂടെ വേണം നീ കാര്യത്തെ കൈകാര്യം ചെയ്യാൻ. ദൈവം പറഞ്ഞെന്ന് പറഞ്ഞ് നീ പറയുമ്പോൾ ദൈവത്തിൻ്റെ പേര് കള്ളം പറയല്ലേ. തോന്നലുകൾ വിളിച്ചു പറയാനുള്ള സ്റ്റേജ് അല്ല ദൈവത്തിൻ്റെ സ്റ്റേജ്, കൺവിൻസ് സ്റ്റേജ്, ഉപവാസ പ്രാർത്ഥന സ്റ്റേജ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നിന്നെ ഉയർത്തുമ്പോൾ അവൻ്റെ ബലമുള്ള കരങ്ങളിൽ നീ താണിരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. ഇവിടെ വരം ആത്മാ പകുത്തു കൊടുക്കുന്നു. ഞാൻ ആ വരത്തിൻ്റെ പേരുകളൊക്കെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അതിപ്പം പറയാനായിട്ട് എടുത്തെടുത്ത് പറയാൻ സമയമില്ല. അതിനെ ഞാൻ പറയും, ഓരോന്നോരോന്നോട്ട് പറയും. പക്ഷെ ഇപ്പം ഒന്ന് ഒരുമിച്ചൊന്ന് പറയാം. ഒന്ന്, ജ്ഞാനത്തിൻ്റെ വചനം വാക്യമുണ്ട്. ഞാൻ അതിൻ്റെ 8 വാക്യങ്ങൾ, 12 വാക്യങ്ങളാണ് ഞാൻ പറയുന്നത്. പെട്ടെന്ന് അടുക്കിയടുക്കി പറയാം. ഒന്നാമത് ജ്ഞാനത്തിൻ്റെ വചനമാണ്, ജ്ഞാനത്തിൻ്റെ വചനം. രണ്ടാമതായി പരിജ്ഞാനത്തിൻ്റെ വചനമാണ്. 3, വിശ്വാസത്തിൻ്റെ കൃപാവരങ്ങൾ പറയാൻ വിശ്വാസത്തിൻ്റെ ആമേൻ വരങ്ങൾ, വിശ്വാസം. 4, രോഗശാന്തിയുടെ വരം. 5, വീര്യപ്രവൃത്തികൾ. 6, പ്രവചനം. 7, വിവേചനം. 8, പലവിധ ഭാഷകൾ. 9, ഭാഷകളുടെ വ്യാഖ്യാനം. 10, സഹായം ചെയ്യാനുള്ള വരം. 11, പരിപാലന വരം.
ഒന്ന് കുരന്തർ 12:28 മുതൽ വാക്യത്തിൽ കാണുകയാണ്. ഇത്രയുമാണ് ഒറ്റ നോട്ടിൽ ഞാൻ അങ്ങ് പറഞ്ഞു വിടുന്നത്. ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, വിശ്വാസത്തിൻ്റെ വചനം, രോഗശാന്തിയുടെ വരം, വീര്യപ്രവൃത്തികൾ, പ്രവചനം, വിവേചനം, പലവിധ ഭാഷകൾ, ഭാഷകളുടെ വ്യാഖ്യാനം, സഹായം ചെയ്യാനുള്ള വരം, പരിപാലന വരം, ഇതോരോന്നോരോ നമ്മൾ പഠിക്കേണ്ടതാ. സമയം കിട്ടിയാൽ ഞാനത് കുറച്ചൊന്ന് ടച്ച് ചെയ്ത് പറയാൻ വരും ദിവസങ്ങളിൽ. പക്ഷെ ഇപ്പോഴത്രയും പറഞ്ഞ ഭാഗം വിട്ടിട്ട് ഞാൻ അടുത്ത് ഞാൻ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ശ്രേഷ്ഠ വരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? വാഞ്ചിക്കണം. ശ്രേഷ്ഠ വരങ്ങളെ അപ്പം എന്ന ഒരു വിശ്വാസി വന്നാൽ അവനെ പ്രാർത്ഥിച്ച് പരിശുദ്ധമായ ശക്തി പ്രാപിച്ചിട്ട് അവൻ തന്നെ ആഗ്രഹിക്കണം, ശ്രേഷ്ഠ വരങ്ങളെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇത്രയും നാളായിട്ടും കർത്താവ് എനിക്കൊരു വരം വേണം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? അര മണിക്കൂർ പ്രാർത്ഥിക്കാൻ എത്ര പ്രാർത്ഥി? കർത്താവ് എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ ഭാര്യ അനുഗ്രഹിക്കണം, പിള്ളേരെ അനുഗ്രഹിക്കണം, അവർക്ക് വഴി തുറക്കണം, വാതിൽ തുറക്കണം, എനിക്ക് ജോലിയില്ല, ജോലി തരണം, എനിക്കൊരു വണ്ടിയില്ല, വണ്ടി തരണം, പിള്ളേരെ വിദേശത്തേക്ക് അയക്കണം. ഇതല്ലാതെ നീ ആത്മദാഹത്തോടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എത്ര വർഷമായി വിശ്വാസം? 50 വർഷമായില്ലേ സുഹൃത്തെ? അല്ല 40 ആയില്ലേ? അല്ല 30 ആയില്ലേ? നിന്നെ കൊണ്ട് ദൈവത്തിന് എന്നാ പ്രയോജനമുണ്ടായി? നിനക്ക് വേണ്ടി കാൽവരിയിൽ കർത്താവ് ആണിപ്പഴുതേറ്റ് ആമേ രക്തം തുള്ളി ആമേ ചിതറി മരിച്ചിട്ട് കർത്താവിന് എന്നാ പ്രയോജനമുണ്ടായി? ഞാനിത് പ്രസംഗിക്കുമ്പോൾ ഞാൻ പേടിച്ചു ഭയപ്പെട്ടു പ്രസംഗിക്കുന്നു കേട്ടോ. ഞാനിത് പ്രസംഗിക്കാൻ യോഗ്യനാണോ എന്നൊരു ചിന്ത എന്നെ ഭരിക്കുന്നുണ്ട്. ഭയത്തോടെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അല്ലാതെ ഞാനൊരു വലിയ പുള്ളി നിങ്ങളൊരു അനുസരിക്കാത്തെന്നുള്ള നിലയിൽ അല്ല, നമ്മളെല്ലാം ഒരുപോലെയുള്ള നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിക്കണം. ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു താല്പര്യം ഉണ്ടല്ലോ. എനിക്കിപ്പോൾ ദാഹിക്കുമ്പോൾ ഈ വെള്ളം കുടിക്കണമെങ്കിൽ എനിക്ക് ദാഹം ഉണ്ടാകണം, എന്നാലല്ലേ എനിക്ക് കുടിക്കാൻ പറ്റൂ. ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിക്കാൻ പാസ്റ്റർ എപ്പോഴാ സമയം? മൊബൈലിൽ നിന്ന് കൈയെടുത്തിട്ട് സമയമില്ലല്ലോ. വാട്സപ്പും ഫേസ്ബുക്കും തപ്പി തപ്പി ഫാൾസ് ന്യൂസുകളൊക്കെ ഷെയർ ചെയ്ത് സന്തോഷിക്കുക. എന്നാ ഗുണമുണ്ടായി ഇത്ര നാളും അങ്ങനെ നീ തപ്പി നടന്നിട്ട്? എന്തേലും പ്രയോജനം ഉണ്ടായോ നിനക്ക്? പ്ലീസ് അത് നിർത്തേ, ബൈബിളും തുറക്കേ, ദൈവത്തിൻ്റെ കൃപാവങ്ങളെ വാഞ്ചിപ്പീൻ. ഓരോരുത്തർക്കും എല്ലാ വരങ്ങളും ദൈവം നൽകത്തില്ല, ഓരോരുത്തർക്കും എല്ലാ വരും തരത്തില്ല. അവനവൻ്റെ പ്രാപ്തിക്കനുസരിച്ച് ദൈവം കൊടുക്കത്തുള്ളൂ. 5 കൊടുത്തവൻ 5 കൂടെ നേടി, 2 കൊടുത്തവൻ 2 കൂടെ നേടി, 1 കൊടുത്തവൻ കുഴിച്ചിട്ടു. അപ്പോൾ അവനവൻ്റെ കപ്പാസിറ്റിക്കനുസരിച്ച് ദൈവ കൃപാവരങ്ങൾ നൽകത്തുള്ളൂ. നിനക്കത് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കിയിട്ട് ദൈവം അതിനെ ഏൽപ്പിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് ദൈവത്തിന് നഷ്ടമാണ് കച്ചവടം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഓരോരുത്തർക്കും എല്ലാ വരങ്ങളും നൽകുകയില്ല. ഇവിടെ 12:13 അവിടെ അപ്പസ്തലൻ പറഞ്ഞ ഭാഗമാണ് ഞാൻ സത്യമായി ഇന്ന് പ്രസംഗിക്കാൻ വന്നത്. പക്ഷേ ഇന്ന് സമയം തീരാൻ പോകുക, പക്ഷേ ഞാനിന്ന് പറഞ്ഞു വെക്കാം. അതിന് പറഞ്ഞിട്ട് അടുത്ത ആഴ്ച നമുക്ക് എൻ്റെ ബാക്കി തുടരുന്നതായിരിക്കും. 13, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴുങ്ങുന്ന ചെമ്പോ ചെറുമെന്ന് കൈത്താളുമോ അത്രേ. ഇവിടെ അപ്പസ്തലൻ പറയുകയാണ്, ഈ എല്ലാ വരങ്ങളും എനിക്കുണ്ടെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ ഭാഷ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അയ്യോ, അപ്പോൾ ഈ വരങ്ങളെല്ലാം മുഴുവൻ താഴെ പോകുമോ? ഇല്ല, ഈ വരങ്ങളെയെല്ലാം കൂട്ടി എനിക്കെൻ്റെ സ്നേഹമാണ്. ഞാൻ തുറന്ന് പറയുകയാണ്, ഒന്നും തോന്നല്ലേ, കൃപാവരങ്ങളുണ്ടെന്ന് പറയുന്ന പല ആളുകൾക്കും സ്നേഹമില്ല. കൂട്ടുസഹോദരിയെ കണ്ട കൈ കൊടുക്കത്തില്ല, കൂട്ടുസഹോദരിയെ കണ്ട കൈ കൊടുക്കത്തില്ല. വീട്ടിലും സ്നേഹമില്ല, നാട്ടിലും സ്നേഹമില്ല, സഭയിലും സ്നേഹമില്ല, പാമേ പാലയ്ക്കാ പിരിഞ്ഞു പോലെ പിരിഞ്ഞിരിക്കുക. എന്നാൽ പാട്ടുപാടി 3 സ്റ്റാൻസ് എടുത്ത് പാടുമ്പോൾ ഒരു വറയിലും ഒരു അന്യഭാഷയോ ഒരു കുലുക്കോ ഒക്കെ ഉണ്ട്. സുഹൃത്തെ, 0 മാർഗ്ഗതയും അതിനകത്തുള്ളൂ. സ്നേഹം കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ സ്നേഹം കൊടുക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നിന്റെ കൃപാവരങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ടാണ് ഈ കൃപാവരങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്ന 12:14 ഇടയിൽ അപ്പോസ്തലൻ 13 എഴുതിയിരിക്കുന്നു.
കല്യാണത്തിന്റെ പാസ്റ്റർമാർക്ക് വായിക്കാൻ വേണ്ടി എഴുതിയതല്ല അത് കേട്ടോ. ഇപ്പൊ പണ്ട് 45-ാം സംഘത്തിനൊക്കെയാണ് കല്യാണത്തിന് വായിച്ചുകൊണ്ടിരുന്നത് വിശ്വാസികൾ കല്യാണത്തിന്. ഇപ്പൊ അത് മാറ്റിയിട്ട് ഇപ്പം 1 കൊരിന്ത്യർ 13 ഭാര്യയ്ക്കും ഭർത്താവ് സ്നേഹം ഉണ്ടാവണമെന്ന് പറയാനായിട്ട് ഇത് വായിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാ അത് വായിക്കുന്നെന്ന്. അതിനുവേണ്ടി എഴുതിയല്ല ഇത്, അത് മനസ്സിലാക്കണം. ഞാൻ മനുഷ്യരെയും ദൂതന്മാരെ ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പോ കൈത്താളും മാത്രമേ. അടുത്ത കേൾക്കണേ, എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. പ്രവചനപരമുണ്ടായാലും വെളിപ്പാടുണ്ടായാലും ഞാൻ ഒറ്റ വാക്ക് കൽപ്പിച്ചാൽ മല മാറിപ്പോയെന്നിരിക്കട്ടെ. അങ്ങനെ മല മാറ്റിയ നിന്നെ അകത്തെ നിന്നോട് തന്നെയും നിന്റെ കുടുംബത്തോടും നിന്റെ സഭയോടും നിന്റെ അയൽവക്കക്കാരോടും സ്നേഹമില്ലെങ്കിൽ ആ കൃപാവരത്തിന് വിലയില്ലെന്നാ പറഞ്ഞത്. കിട്ടുന്നില്ലേ, ഒന്ന് തുറന്ന് വായിച്ചോ. ചില പറഞ്ഞു, പാസ്റ്റർ അയൽവക്കാരോട് മുണ്ടാനൊക്കത്തില്ല കേട്ടോ, നമ്മളെ വിശ്വാസികളെ മുണ്ടാനൊക്കത്തില്ല. കൃപാവരം പ്രാപിച്ചവർ അന്യഭാഷ പറയുന്നവരാ മുണ്ടായിരിക്കാനൊക്കെ. സുഹൃത്തെ, അത് വേറെ ഇത് വേറെ. നിനക്ക് കൃപാവരം എന്താണെന്ന് തെളിയിക്കുന്നത് നിന്റെ സ്നേഹം കൊണ്ടാ. എനിക്കുള്ളതല്ല അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനമില്ല. അത്ര ഗൗരവമായ ഭാഷയില്ല അപ്പോസ്തലൻ പറയുന്നത്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതി സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു കേട്ടോ. സ്നേഹം കൃപാവരങ്ങൾ ഇടയ്ക്ക് പറയുക, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാൾ ഒതുന്നു പോകുകയില്ല. ഞാൻ ചോദിക്കട്ടെ, സ്നേഹമുണ്ടെന്ന് അഭിനയിക്കുകയല്ല, ഈ സ്നേഹമുണ്ടോ, എല്ലാം പൊറുക്കുന്നുണ്ടോ, എല്ലാം സഹിക്കുന്നുണ്ടോ, എല്ലാം ക്ഷമിക്കുന്നുണ്ടോ? കൃപാവരങ്ങളുടെ ഇടയിൽ ഇത് വെളിപ്പെടുത്തി കാണിച്ചിരിക്കുകയാണ്. കൃപാവരങ്ങളുടെ ഇടയിൽ ഇത് വളരെ ഗൗരവമായ ഭാഷ പഠിക്കേണ്ടതാണ്. തമ്മിൽ തമ്മിൽ മിണ്ടാതെ, തമ്മിൽ തമ്മിൽ സ്നേഹിക്കാതെ, തമ്മിൽ തമ്മിൽ കരുതാതെ, ആത്മീയത്തിന് കുപ്പായം അണിഞ്ഞ കപടവേഷം ധരിക്കുന്ന കപടധാരികളോട് ഇന്ന് രാത്രി ദൈവത്തെ സംസാരിക്കുകയാണ്. കൃപാവരവിടെ നിൽക്കട്ടെ. ഞാൻ അതിനെക്കുറിച്ച് അടുത്ത ദിവസം പറയുന്നുണ്ട് കേട്ടോ, അത് വേണം. പക്ഷെ എൻ്റെ ഇടയ്ക്ക് വേണ്ട ഒരു കാര്യമാണ്, സ്നേഹമുണ്ടായിരിക്കണം. സ്നേഹമില്ലാത്ത കൃപാവരങ്ങൾക്ക് ഒരു വിലയും ദൈവം കൽപ്പിക്കുന്നില്ല. പ്രവചനപരമോ നീങ്ങിപ്പോകും, ഭാഷാപരമോ നിന്നു പോകും, ജ്ഞാനമോ നീങ്ങിപ്പോകും. അംശമേ മാത്രം അറിയുന്നു, അംശമേ മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴും അംശമായി നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് തിരിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമടിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. അപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴേ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയുന്നു. ആകയാൽ, അടുത്ത കേക്കണേ, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. പഠിച്ചോ, കൃപാവരങ്ങൾ ഉണ്ടെന്ന് നീ ഞെളിഞ്ഞു നടക്കുന്നതിനേക്കാൾ ഏറ്റവും വലുത് സ്നേഹമുണ്ടായിരിക്കണം. അതിൻ്റെ അർത്ഥം കൃപാവരങ്ങൾ വേണ്ട എന്നല്ലെന്നുള്ള നിങ്ങൾ തിരിച്ചറിയണം. ചില ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ പ്രപഞ്ചപരമോ നീങ്ങിപ്പോകും, ഭാഷാപരമോ നീന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും എന്നൊക്കെ ചില പറഞ്ഞ എന്തറിയോ, അതിൽ നീങ്ങിപ്പോയെന്നാ. നിനക്ക് സ്നേഹത്തിന്റെ ഭാഷയെ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതെല്ലാം നീങ്ങിപ്പോകുമെന്നാ പറഞ്ഞത്. അല്ലാതെ പ്രവചനം എന്നെന്തൊക്കെ നിന്നുപോയി, ഭാഷാവരെ നിന്നുപോയി, വെളിപ്പാട് നിന്നുപോയി, അന്യഭാഷ നിന്നുപോയി എന്നല്ലത് പറയുന്നത്. ഈ കൃപ അത് നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കും. ഈ കൃപാവരങ്ങളെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ തന്നെ അതിനകത്ത് ആണിക്കല്ലെന്ന് പറഞ്ഞ സ്നേഹമാണ്. സമസൃഷ്ടകളെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരുവന് കൃപാവരങ്ങൾ ജ്വലിപ്പിക്കാൻ കഴിയത്തില്ലെന്ന് വളരെ ഭംഗിയായ ഭാഷ ഞാൻ പറയുകയാണ്. ഉദാഹരണ സഹിതമായിട്ട് ഇത് പറയാൻ എനിക്ക് കഴിയും, പക്ഷെ ഇന്നത്തെ സമയം നമ്മൾ തീരുകയാണ്. ഇവിടെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്ന് നിലനിൽക്കും. ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ നിത്യത നമ്മൾ എത്തുന്നതിന് മുമ്പായി നിലനിൽക്കേണ്ട മൂന്ന് കാര്യമാണ് വിശ്വാസവും പ്രത്യാശയും സ്നേഹവും. വിശ്വാസം നഷ്ടപ്പെടുന്ന വിശ്വാസി വിശ്വാസി അല്ല, സ്നേഹമില്ലാത്തൊരു വിശ്വാസി വിശ്വാസിയല്ല,
സമസൃഷ്ടകളെ സ്നേഹിക്കാൻ കഴിയാത്തവൻ അവൻ വിശ്വാസിയല്ല. നമ്മുടെ ദൈവത്തിന് പ്രത്യേകത പറഞ്ഞുകൊണ്ട് ദൈവം സ്നേഹം തന്നെ ഗോഡിസില്ലാവൂ. ഏറ്റവും വലിയ സ്നേഹം ഞാൻ കണ്ടത് കാൽവരിയിലാണ്. സ്വർഗത്തിന് മണിമറവുമായ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് താണഭൂമിയിലേക്ക് കടന്നു വന്ന് പാപികളായ നമ്മളെ സ്നേഹിക്കുവനെ സ്വർഗത്തിൽ താണഭൂമിയിലേക്ക് കടന്നു വന്നു. 33 തിരുവേസി ഭൂമി സഞ്ചരിച്ച് 2 കള്ളം വന്നാൽ 3 തൂങ്ങുമ്പോൾ മരിച്ച് നമുക്ക് വേണ്ടി മരിച്ചു. അവൻ്റെ രക്തം നമുക്ക് വേണ്ടി ഊറ്റി തന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം. ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ മതനേതാക്കന്മാരെല്ലാം അണികളുടെ ചോരപ്പുഴ ഒഴുക്കി ആ ചോരപ്പുഴയിൽ കൂടി ആമേൻ നീന്തി അക്കരെ കയറി നേതാക്കന്മാരായവരാണ്. എന്നാൽ എൻ്റെ യേശു മാത്രമേ ഉള്ളൂ സ്വന്തം രക്തം നമുക്ക് വേണ്ടി ഊറ്റി തന്നത്. യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണം രക്തസാക്ഷി മരണമായിരുന്നില്ല, അത് പാപശാന്തി മരണമായിരുന്നു. എല്ലാം പഠിക്കുന്നുണ്ടോ? ഇന്ന് രാത്രിക്കാലം സമയം തീരുക, ബാക്കി ഞാൻ അടുത്ത ആഴ്ച പറയാം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇപ്പൊ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം? കൃപാവരങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന സ്നേഹത്തിന്റെ ആണിക്കല്ലേ നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ. കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുവാൻ കർത്താവ് സഹായിക്കണേ. കൃപാവരങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണ്, അതെങ്ങനെ പ്രാപിക്കാം, അതെങ്ങനെ എക്സസൈസ് ചെയ്യാം, അതിനെക്കുറിച്ച് അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. ഇന്നത്തെ രാത്രി എന്റെ വചനം അവസാനിപ്പിക്കുമ്പോൾ സ്നേഹമായി ഞാൻ പറയുന്നു, ആത്മീയ വരങ്ങളെ വാഞ്ചിക്കുന്ന സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിപ്പാൻ കർത്താവെ സഹായിക്കണമേ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വളരെ മനോഹരമായ ഗാനം പാടുവാൻ കോയർ തയ്യാറായിരിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട അതല്ലേ, വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗം മുഴുന്നു രക്ഷകനെ വേറെ ചെയ്തിടാമെന്നുള്ള വളരെ മനോഹരമായ പഴയ പാട്ട്, എൻ്റെ കൊച്ചുപ്രായത്തിലൊക്കെ പാടി ഒത്തിരി ആലോചിച്ചുള്ള പാട്ട്. പഴയ പാട്ടുകൾ പൊടി തട്ടി പാടുന്നതാണ് ഞങ്ങളുടെ ഒരു രീതി. പ്രത്യേകിച്ച് എൻ്റെ മെസ്സേജുകൾ അവസാനം ഞാൻ അതിനുവേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കും പഴയ പാട്ടുകളെ പാടാൻ. പുതിയ പാട്ടുകൾ ആദ്യം പാടും, പക്ഷേ പഴയ പാട്ടുകൾ നമ്മൾ ഒടുവിപ്പാടും. ഇന്ന് ആ മനോഹര പാട്ട് പാടുവാൻ പ്രിയപ്പെട്ട ആൻസണി ടീം തയ്യാറായിരിക്കുന്നു. നമ്മൾ ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തും. കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. അന്ത്യകാലം വന്നെടുത്ത് പെന്തക്കോസ്തിൻ ജാലയാണ്. അന്ത്യകാലം വന്നെടുത്ത് പെന്തക്കോസ്തിൻ ചന്ദമോടെ സേവ ചെയ്ത സ്വന്തം നാട്ടിൽ പോയിരാമേ. ചന്ദമോടെ വേല സ്വന്തം നാട്ടിൽ പോയിടാമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. അബ്രഹാം ഇസാക്കു യാക്കോബ് എന്ന വിശുദ്ധർ എത്ര നാളായി പാർത്തളം വിട്ടു. അബ്രഹാം ഇസാക്കു യാക്കോബ് എന്ന വിശുദ്ധർ എത്ര നാളായി പാർത്തളം വിട്ടു. കാത്തു കാത്തു നിന്നിടുന്ന സോദര നീ ഓർത്തിടുക. കാത്തു കാത്തു സോദര നീ ഓർത്തിടുക. പൂർത്തിയാ നിൻ വേല തീർത്തു പാർത്തളം വേടിഞ്ഞു പോകാം. പൂർത്തിയാ നിൻ വേല തീർത്തു പാർത്തളം വേടിഞ്ഞു പോകാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ഉന്നത വിളിക്കു യോഗ്യരെ വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നുമാല്ലേ. ഓ ഉന്നത വിളിക്കു യോഗ്യരെ വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നുമാല്ലേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ഈ ലോകരാജ്യം അസ്തമിക്കാറായി.
ലോകരാജ്യം വേഗമിതാ ആഗമിക്കാറായി. പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്നെ, പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്നെ. പാപനാമായി ജീവിക്കുന്ന പാവനരെ ചേർത്തു, പാവനാമായി ജീവിക്കുന്ന പാവനരെ ചേർത്തു. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. അല്പകാലം മാത്രമേയുള്ളൂ, നാം എത്ര വേഗം കൃത്യമായി വേല തീർത്തിടാം. ഓ അല്പകാലം മാത്രമേയുള്ളൂ, നാം എത്ര വേഗം കൃത്യമായി വേല തീർത്തിടാം. എത്ര നാള് വിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ, എത്ര നാള് വിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ. പുത്രത്വത്തിൻ ആത്മാവാലെ ശക്തിയാകും വേല തീർത്താം. പുത്രത്വത്തിൻ ആത്മാവാലെ ശക്തിയാകും വേല തീർത്താം. വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ.